ഓ എന്തൊരു സന്തോഷം അറിയങ്ങൾ. ആ സന്തോഷത്തോടെ കാറിലേക്കാണ് കയറുമ്പോൾ ബാക്ക് നിന്നൊരു വിളി, എടാ ആ ഒച്ച കേക്കണെന്ന ദേശ്യ മേണ എന്തേലും വണ്ടി വലി ഉണ്ടാവും. തിരിഞ്ഞു നോക്കിയപ്പോണ്ട് വാതിൽ പൊളിയുടെ പിന്നിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുക അമ്മ. അമ്മമാർക്കൊക്കെ ഇപ്പം അമ്മയോട് സംസാരിക്കാൻ പേടിയണേ. എന്തേ ഔ ആ എന്തേന്റെ ഒരു കനത്തിലേറങ്ങൾ. എന്തേ പാവമ്മ വിക്കിയ വിക്കിയ വാക്കുകളിൽ പറഞ്ഞു ഒപ്പിക്കുകയാണ്. പിന്നെ ഉമ്മാന്റെ ആ വേദനക്ക് കഴിച്ചിരുന്ന ഗുളിക കഴിഞ്ഞിട്ട് 4 ദിവസമായി. ഇനി അത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ വേദന പിന്നെയും വരുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി വൈകുന്നേരം വരുമ്പോ 10 രൂപയ്ക്ക് ആ ഗുളിക വാങ്ങി വരണം കേട്ടോ. നമ്മുടെ കുട്ടി വാങ്ങാനേൽപ്പിച്ച ചോക്ലേറ്റിന്റെ 1/4 വില ഉമ്മാന്റെ ഗുളികക്ക് 10 രൂപയ. പക്ഷെ നമുക്ക് സഹിച്ചില്ല, തിരിഞ്ഞു നിന്നിട്ട് 2 ഒച്ച. എന്തിനങ്ങൾക്ക് മരുന്ന് പറഞ്ഞാ കേൾക്കൂല, ഒരു വാക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കൂല. മനുഷ്യന്റെ പൈസ കളയാൻ വേണ്ടി ഒരു സാധനം ഐ എന്തൊക്കെയാ പറഞ്ഞേ പാവമ്മ. കൺകോണുകളിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർത്തുള്ളികൾ മറ്റാരും കാണാതിരിക്കാൻ, ചുണ്ടോളം വന്ന വിതുമ്പലുകൾ മറ്റൊരാൾ അറിയാതിരിക്കാൻ, തലയിലെ പുള്ളിത്തട്ടത്തിന്റെ തല കടിച്ചു പിടിച്ച് ചുമരുമ്മ പറ്റിപ്പിടിച്ച് വേദനിക്കുന്ന കാലമർത്തിച്ച വെട്ടി നമ്മുടെ ഉമ്മ തിരിച്ചു നടന്നത് ഇന്നൊന്നിലേക്കല്ലേ അല്ലേ. ഞാൻ എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ആ സുഹൃത്തിന്റെ ഫോണ് ഉള്ളിന്ന് ഇങ്ങനെ ബെല്ലടിച്ചേ. അപ്പൊ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നോക്കി എന്റെ ഫോൺ അടിക്കുന്നുണ്ട്, ഉമ്മ ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് ആ ഫോൺ എടുക്കട്ടെ. എനിക്ക് അയാളോട് ദേഷ്യം വന്ന്, അയാൾ ഉമ്മ ഫോൺ എടുത്ത് എന്താ പറ്റാം. അയാള് വീടിന്റെ വരാന്തയിലേക്ക് ഓടി കയറും മുമ്പ് അയാൾ പേടിച്ചതുപോലെ അയാൾ ഉമ്മണ്ട് ഫോണുമായിട്ട് ഇങ്ങനെ വരുന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ എന്തിനാണ് ഉമ്മാനെ പേടിച്ച്. ഉമ്മാക്ക് പാർക്കിൻസൺസിന്റെ അസുഖ, ഉമ്മ ഇങ്ങനെ വിറച്ച് വിറച്ച് വിറച്ച വരുന്നേ. ഉമ്മാന്റെ കയ്യിൽ കിടന്ന വലിയ ഫോൺ ഇങ്ങനെ വിറക്കണേ. എനിക്ക് എന്നെ പേടി തോന്നി, പേടിച്ചതുപോലെ ആ ഫോൺ ഇതെ കിടക്കണം നിലത്താണ് വീണ്. അന്തം വിട്ടൊരു കുട്ടിയെ പോലെ ഉമ്മ ഇങ്ങനെ നിഷ്കളങ്കയായ കുട്ടിയെ പോലെ നിൽക്കുക അമ്മ. ഈ മകൻ കുനിഞ്ഞ് നിലത്ത് വീണ ഫോൺ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോഴേ 8 കാലി വല കെട്ടിയതുപോലെ ഫോണിന്റെ സ്ക്രീന് മൊത്തം പൊട്ടിയിട്ടുണ്ട്. ഉമ്മ അന്തം വിട്ടുക. ഈ മകൻ ആ ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ടേ ഉമ്മാന്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ ഫോണ് പഴയ ഫോണ്, ഇത് മാറ്റായിട്ട് എല്ലാവരും എന്നെ കളിയൊക്കെ ഇനി ഉമ്മ അത് പൊട്ടിച്ചെന്നല്ലോ, എനിക്ക് ഇനി നാളെ പുതിയ ഫോണ് വാങ്ങാലോ എന്ന് പറഞ്ഞ് ഉമ്മാനെ ചേർത്ത് പിടിച്ച അയാള് ഉമ്മാനെ വീടിന്റെ ഉള്ളു കൊണ്ടുപോയിട്ടേ തിരിച്ച് എന്റെ അടുത്ത് വന്ന് പറയണേ 65,000 രൂപ ശാക്കര വില ഒരു മാസമായിട്ടുള്ളു വാങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ അതല്ലല്ലോ പറഞ്ഞേ, നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞ പഴയ ഫോണ് എന്നല്ലേ. അപ്പൊ ആ സുഹൃത്ത് പറയണേ, ഉമ്മ നിങ്ങൾ എന്തിനാണ് എന്റെ പുതിയ ഫോണ് പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ, ശാക്കറേ ഞാൻ ഇപ്പൊ അങ്ങാടിക്ക് വിളിച്ചു പറഞ്ഞാലേ 65,000 ഒരു ഫോൺ 5 മിനിറ്റ് കൊണ്ട് എന്റെ വീട്ടിലെത്തും, എനിക്ക് അതിന് സാമ്പത്തികമായി കഴിവുണ്ട്. പക്ഷേ ഉമ്മ നിങ്ങൾ എന്തിനാ എന്റെ ഫോണ് പൊട്ടിച്ചതെന്ന് ഞാനൊന്ന് കർശനമായി ചോദിച്ചാലേ അതിന്റെ ഉമ്മാന്റെ മനസ്സിലുണ്ടാക്കുന്ന വേദന അത് മാറ്റാൻ 65 ലക്ഷം കൊണ്ട് സാധിക്കോ ശാക്കറെ. എന്തിനാ നമ്മൾ വേദനിപ്പിക്കുന്നത്. ഞാൻ ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഒരുപാട് ചെറുതായി പോയി. നന്മയുടെ അവസാനിക്കാത്ത നന്മയുടെ ചില കിരണങ്ങൾ ഈ ലോകത്ത് ബാക്കിയുണ്ട് എന്ന് ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വലാ തഖുല്ലഹുമ ഉഫിൻ വലാ തൻഹർഹുമ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുല്ലഹുമ ഖൗലൻ കരീമ, നിങ്ങളുടെ മാതാപിതാക്കളോട് ആർദ്രമായ നന്മയുടെ നല്ല വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ.